കേരളം നേരിടുന്ന പ്രളയക്കെടുതിക്ക് പിന്നിലുള്ള കാരണം എന്തെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എ ബി അനിത, ഡാമുകൾ തുറന്നുവിട്ടതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം എന്ന ആരോപണം ശരിയല്ലെന്ന് ഡോക്ടർ അനിത പറയുന്നു. പ്രളയം വന്നതിന് ഒരു വകുപ്പിനെയും കുറ്റം പറയാനാവില്ലെന്നും ഭാവിയിൽ പ്രളയമുണ്ടായാൽ പ്രതിരോധ സംവിധാനം ഉണ്ടാകണമെന്നും ഡോക്ടർ എ ബി അനിത പറയുന്നു. ഡാമുകളില്ലാത്ത മലപ്പുറത്തും കനത്ത ആഘാതമുണ്ടായി. ഡാമുകൾ തുറന്നതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന ആരോപണം ശരിയല്ല. പ്രളയം വന്നതിന് ഒരു വകുപ്പിനെയും കുറ്റം പറയാനാവില്ല. ഇത്തരം സാഹചര്യം ആരും ഇതിനു മുൻപ് നേരിട്ടിട്ടില്ല. ഈ മാസം ശരാശരി മഴ ലഭിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള കാലാവസ്ഥാ പ്രവചനം. പിന്നീടാണ് മാറ്റം വന്നത്. അപ്രതീക്ഷിതമായ മഴ കണക്ക് തെറ്റിച്ചു, എങ്കിലും വിജയകരമായി അതിജീവിക്കാനായി. സാധാരണ തുലാവർഷത്തിലാണ് ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകൾ നിറയാറ്. ശക്തമായ മഴയിൽ ഇടുക്കി ഡാം തുറന്നത് ജനങ്ങൾക്ക് വ്യക്തമായ അറിയിപ്പ് നൽകിയിട്ടാണ്. താഴെയുള്ള ഡാമുകൾ ആദ്യം തുറന്നുവിട്ടാൽ മുകളിലെ ഡാമിൽ നിന്നുള്ള വെള്ളം അതിൽ ശേഖരിക്കാനാവും. ഷട്ടർ തുറക്കുമ്പോൾ പുറത്തുവിടുന്ന വെള്ളത്തിന്റെ അളവനുസരിച്ചുള്ള കനാലുകളും വേണ്ടതുണ്ട്. ഡാമിനു സമീപം വീതിയേറിയ കനാൽ രൂപീകരണം സംബന്ധിച്ച ക്രിയാത്മക നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. മലയിലും കുന്നിലും നടത്തിയ കെട്ടിട നിർമ്മാണമൊക്കെ പരിസ്ഥിതിയിൽ ആഘാതമേൽപ്പിച്ചു. എങ്കിലും ഇതെല്ലാം വളരെ ചെറിയ ശതമാനം മാത്രമാണ് പ്രളയത്തിന് കാരണമായത്. അതേസമയം ഡാമുകളുടെയും റിസർവോയറുകളുടെയും പ്രവർത്തനം വിലയിരുത്തി പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഭാവിയിൽ മറ്റൊരു പ്രളയമുണ്ടായാൽ പ്രതിരോധിക്കത്തക്ക വിധം സമഗ്രമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. പരിസ്ഥിതി, കെട്ടിട നിർമ്മാണം, ഡാം റിസർവോയർ പ്രവർത്തനങ്ങൾ, കനാൽ രൂപീകരണം തുടങ്ങിയ എല്ലാ തലങ്ങളിലും മാറ്റം അനിവാര്യമാണ്. ഇതടക്കമുള്ള പുതിയ ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 31 തിരുവനന്തപുരത്ത് യോഗം ചേരും. പുനരുദ്ധാരണം നടത്തുന്നതിന്റെ ഭാഗമായി വെള്ളപ്പൊക്ക ആകാശ ഭൂപട പഠനം നടത്തി പ്രളയത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കും. കനത്ത മഴ പെയ്ത ഓഗസ്റ്റ് 15-16 തീയതികൾക്കു ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ വിശദമായി പരിശോധിക്കും. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഫ്ലഡ് മാപ്പിംഗ് നടത്താനുള്ള തീരുമാനം. ഉരുൾപൊട്ടലുകൾ വൻതോതിൽ ഉണ്ടാകാനിടയായ കാരണവും ചിത്രങ്ങളിലൂടെ കണ്ടെത്താനാകും. അതിനുള്ള ശാസ്ത്രീയ പരിഹാരവും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കും. ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമായാൽ 1 മാസത്തിനകം ഫ്ലഡ് മാപ്പിംഗ് റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.